ഈ ഈ തറയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. ഇവിടെ മൊത്തം എന്താ പറയുന്ന ഒരു വേരയുടെ കുരിച്ച് കുരുപ്പുകളും അത് അങ്ങനൊന്നും ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ഒരു വേറൊരു എന്താ സസ്യശ്യാമള കോമളം എന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു സ്ഥാനമാക്കി മാറ്റി ഒരു സ്വർഗം പോലെ അതിനെ മാറ്റി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കാലാവസ്ഥാ വ്യതിയാനത്തിനും പരിസ്ഥിതി നാശത്തിനും എതിരെ യുദ്ധകാടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇത് ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ പറയാത്തത് കൊണ്ട് ഇതിന് വലിയൊരു പ്രചാരം കിട്ടുന്നില്ല. കഴിയുന്നതും നിങ്ങൾക്ക് ഇതിലെ ആശയങ്ങളോട് യോജിപ്പുണ്ടെങ്കിൽ ഓരോ തവണയും ഓരോ വീഡിയോയും കാണുമ്പോൾ ഒരാളെങ്കിലും പുതിയ ഒരാൾക്കെങ്കിലും നിങ്ങളൊന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. നമസ്കാരം. ഈ മിയാവാക്കി മാതരയെക്കുറിച്ച് ആളുകളുടെ സംശയം തീർക്കാനാണ് ഞങ്ങൾ ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ചെടികൾക്ക് എത്ര വളർച്ച കിട്ടും എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് വെറും ഒരു ചെടി കുഴിച്ചു വെക്കലായിട്ട് കരുതുന്നവരുണ്ട്. അപ്പോൾ അതിനപ്പുറം ഇത് നമ്മുടെ ഒരു പരിസ്ഥിതിയുടെ പുനരുജ്ജീവനമാണ്. അത് ഈ കൃഷിയിലൊക്കെ കുറച്ച് ഭാവനയോടെ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു വിളവ് കിട്ടും. അതിന് പുറമേ നമ്മുടെ ഭൂമിയുടെ നഷ്ടപ്പെട്ടു പോയ വീര്യം തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അതിൻ്റെ ഒന്ന് രണ്ട് മാതൃകകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് പേരെ ഒന്ന് പരിചയപ്പെടുത്താം. രണ്ട് പേരെ ഈ രണ്ട് പേരെന്ന് പറഞ്ഞാൽ ഒന്ന് ബോബി മോഹൻ. ബോബിയാണ് എൻ്റെ സുഹൃത്ത്. എന്നോട് ഈ മിയാവാക്കി മാതൃകയെക്കുറിച്ച് ഇവിടെ താഴെ ഒരു പാറപ്പുറത്തിന് സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ പണ്ട് ഇത് മുഴുവൻ മരുഭൂമിയായിട്ട് കിടക്കുന്ന സമയത്ത് ഞായറാഴ്ചകളിൽ ബോബി ഞാനിവിടെ വന്നിരിക്കും. അപ്പോൾ ഇവിടെ മരം ഞാൻ കുഴിച്ചു വെക്കുന്നു, ഉണങ്ങിപ്പോകുന്നു, വീണ്ടും കുഴിച്ചു വെക്കുന്നു, വീണ്ടും ഉണങ്ങിപ്പോകുന്നു. അപ്പോഴാണ് ബോബി പറയുന്നത് ഇങ്ങനെ 3 സെൻറ്റിൽ ഒരു കാട് വെച്ച്, ഒരാൾ ഒരു മുറിയുടെ വലിപ്പമുള്ള സ്ഥലത്ത് പോലും കാട് വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. ശുഭേന്ദു ശർമ്മ അങ്ങനെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണമെന്ന്. അപ്പോൾ അത് ഞാൻ ഉടനെ അന്ന് എൻ്റെ അനന്തരവനാണ് കൃഷ്ണപ്രസാദ്, ഇവിടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ശേഷക്കാരൻ. എന്തായാലും അവനെ ഞാൻ വിളിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഇങ്ങനൊരു വലിയ ടെക്നോളജി ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു അത് ശരി, അപ്പോൾ ഇതല്ലേ ഞാൻ നിങ്ങൾക്ക് 2 ആഴ്ച മുമ്പ് അയച്ചിരുന്നത്, അത് നിങ്ങൾ ഇതുവരെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് എന്നെ ആ മിയാവാക്കി മാതൃകയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും അതിനുശേഷം പല തിരക്ക്, കാരണം ഇപ്പോൾ കൃഷ്ണപ്രസാദ് ഒരു ബാങ്ക് ഓഫീസറാണ്, ബോബി സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്ന ആളാണ്. അവർ സമയക്കുറവ് കാരണം പലപ്പോഴും ഇവിടെ വരാറില്ല. ഇപ്പോൾ ഒരു 1-2 വർഷം 3 വർഷമൊക്കെ കൂടി വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാർ, അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റുന്ന ആളുകളാണ്. അപ്പോൾ മിയാവാക്കി മാതൃക, ഞാനിപ്പോൾ ഇത് ഇവരെ കൊണ്ടുവന്ന് ഇത് പറയാനുള്ള ഒരു കാരണം, ഈ മിയാവാക്കി മാതൃക ഒരു സ്ഥലത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും നമുക്ക് മലയാളികൾക്ക് അറിയില്ല. ഇന്ത്യക്കാരിലും വലിയൊരു വിഭാഗത്തിന് അറിയില്ല. അറിയാത്തതിൻ്റെ കാരണം, മിയാവാക്കി എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ ഹീലിംഗ് പവർ ഓഫ് ഫോറസ്റ്റ്. ഇത് ഇംഗ്ലീഷിൽ ഒറ്റ എഡീഷനെ ഇറങ്ങിയിട്ടുള്ളൂ. ജാപ്പനീസ് ഭാഷയിൽ ഇതിൻ്റെ 70 എഡീഷൻ ഇറങ്ങിയിട്ടുണ്ട്, 70-ൽ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, എങ്ങനെ പരിസ്ഥിതി പുനരുജ്ജീവനം ചെയ്യാമെന്നുള്ളത് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ. പക്ഷേ നിർഭാഗ്യവശാൽ മരം കുഴിച്ചു വെക്കലാണ് മിയാവാക്കി മാതൃക എന്ന് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ വലിയ വിവരമുള്ള ആളുകൾ, ഒരു ആസൂത്രണ വിദഗ്ധൻ മിയാവാക്കി ഫ്രോഡാണ് എന്ന് പറയുകയുണ്ടായി. രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാത്ത ഒരു സാധനവും യഥാർത്ഥമാണെന്നോ അല്ലെ അതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമെന്നോ വിശ്വസിക്കാത്ത ഒരു വലിയ സംഘം ആളുകളുണ്ട്. നമ്മുടെ ഈ ആസൂത്രണ വിദഗ്ധനൊക്കെ അതിൽ പെടുന്ന ആളുകളാണ്. എന്നാൽ പുതിയൊരു കാര്യം വായിച്ചു നോക്കാൻ അവർ തയ്യാറല്ലതാനും. ഇവരാരും വായിച്ചു നോക്കുന്നില്ല എന്ന് പറയാൻ കാരണം, ഈ പുസ്തകം ഇംഗ്ലീഷ് ഭാഷയിലാകപ്പെടെ ഒറ്റ എഡീഷൻ ഇറങ്ങിയിട്ടുള്ളൂ. അതിന് വലിയ പ്രചാരം ഇംഗ്ലീഷിൽ കിട്ടിയില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മുടെ ഈ രാസവള കമ്പനികളും കീടനാശിനി കമ്പനികളും എല്ലാം ചേർന്ന് നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് പ്രൊഫസർ മിയാവാക്കി അതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെ ഇത് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ആസൂത്രണ വിദഗ്ധൻ ഫ്രോഡെന്ന് പറഞ്ഞ പ്രൊഫസർ മിയാവാക്കി മരിച്ചു കഴിഞ്ഞപ്പോൾ ഇറക്കിയ ഒരു പുസ്തകം, ജാപ്പനീസ് ഭാഷയിൽ അവരിറക്കിയ ഒരു പുസ്തകമാണ്. ഇതിൽ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പുണ്ട്, അത് ഒരു ചെറിയ പതിപ്പാണ്. ഇതിൽ 18 ശാസ്ത്രജ്ഞന്മാർ, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള വളരെ പ്രശസ്തരായ 18 ശാസ്ത്രജ്ഞന്മാർ മിയാവാക്കി മെത്തേഡും അത് പ്രയോഗിച്ചതിൻ്റെ ഫലങ്ങളും പറയുകയാണ്. അത് വലിയ യൂണിവേഴ്സിറ്റികളിൽ 1000-ക്കണക്കിന് ഏക്കറുകളിൽ ഇത് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകളാണ്. ഇതിലാകപ്പാടെ 2 സാധാരണക്കാരേ ഉള്ളൂ. അത് ഒന്ന് ശുഭേന്ദു ശർമ്മയാണ്, ശാസ്ത്രജ്ഞനല്ലാത്ത ആൾ. അദ്ദേഹം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറാണ്, ഡൽഹി, നമ്മുടെ ഇന്ത്യക്കാരൻ. 2-ാമത്തെ ഞാനാണ്. ഞാനും ഒരു ശാസ്ത്രജ്ഞനോ ഇതൊന്നുമല്ല, ഞാനൊരു പരിസ്ഥിതിവാദിയും അല്ല, ഞാനൊരു ജേർണലിസ്റ്റും കുറച്ചുകാല അഭിഭാഷകനുമായിരുന്നു. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അതിൽ ഓരോ ലേഖനം കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും അതിലുള്ളവർ ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ്. അപ്പോൾ ഈ മിയാവാക്കി മാതൃകയുടെ ശാസ്ത്രീയ അടിസ്ഥാനത്തെക്കുറിച്ച് ഇവരുടെ ലേഖനത്തെക്കാൾ വലിയൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഗവേഷണ ലേഖനങ്ങളാണ് അതിലിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും വായിക്കാതെ, ഇതൊന്നും കാണാതെ, ഇതേക്കുറിച്ച് അറിയാതെയാണ് ഇവിടെ ആസൂത്രണ വിദഗ്ധന്മാരും മറ്റും ഇതൊരു ഫ്രോഡാണ്, നമുക്കിത് വേണ്ട എന്ന് പറയുന്നത്. ഇനി എന്താണ് മിയാവാക്കി മാതൃക ഉണ്ടാക്കിയ മാറ്റം എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ പറയാം. ഇവരെ ഞാൻ കൊണ്ടുപോയി 1-2 സ്ഥലങ്ങൾ കാണിച്ചു. ഇപ്പോൾ ഇത് ആദ്യത്തെ മിയാവാക്കി കാടിൻ്റെ സൈഡിലാണ് നമ്മളിരിക്കുന്നത്. ഇതിനേക്കാൾ വളർച്ച നമ്മുടെ ചാല സ്കൂളിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഇതേക്കുറിച്ച് തന്നെ ഞാൻ ഉണ്ട്. ബോബി, ഇവിടെ നമ്മൾ നടന്ന സമയത്തെ ഒരു അവസ്ഥ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഏകദേശം 10, 15, 16 വർഷത്തിന് മുമ്പ് ഞാൻ അരിച്ചട്ടിനി സ്ഥലം മേടിക്കുന്ന സമയത്ത് എൻ്റെ ഇവിടെ നമ്മൾ രാവിലെ അരിച്ചേട്ടനോട് വരുമ്പോൾ ഞങ്ങളെ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അരിച്ചേട്ടൻ്റെ കൂടെ ഇവിടെ ഞങ്ങൾ കുശലം പറയുകയും ഞങ്ങൾ പാറപ്പുറത്തിരുന്ന് ഞങ്ങൾ തമാശ പറയുകയും നമ്മൾ വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ
ഒരു എന്താ പറയുക, വലിയ മൊട്ട പാറക്കുന്നുകളാണ്. പാറക്കുന്നിൻ്റെ മുകളിലിരുന്ന് ആ പാറയുടെ മുകളിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ആ പാറകളൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം. അതിശക്തമായ പാറകളും ഞാൻ ആ പാറപ്പെടുത്തിരിക്കുന്ന ഒരുപാട് ഫോട്ടോകളൊക്കെ മൊബൈലിലേക്ക് എടുത്തൊക്കെ എൻ്റെ ഇപ്പോഴും ഉണ്ട്. അത് ആ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ഥലമാണെന്ന് ഇപ്പം പറയാനേ പറ്റില്ല. അപ്പോൾ എന്നിട്ട് പിന്നെ ഇവിടെ മരം വയ്ക്കുകയാണ് അരിച്ചേട്ടൻ. മരം വയ്ക്കുന്നു, മരം വെച്ചിട്ട് അത് മുഴുവൻ ഒരു ആ സമയത്തൊരു കുടും വരൾച്ച വരുന്നു. വരൾച്ച വരുന്നു വന്നതോടുകൂടി ആ മരം മൊത്തം കരിഞ്ഞു പോയി. അതായത് നമ്മുടെ ആ ഭാഗ്യദോഷത്തിന് ആ സമയത്താണ് ഈ സ്ഥലം മേടിക്കുന്നത്. ഇവിടെ മഴ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. അപ്പം നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്താലും കരിഞ്ഞു പോകണം. എന്ത് മരം വെച്ചാലും അത് കരിഞ്ഞ് അങ്ങ് പോവാണ്. അതെനിക്കൊന്ന് ആ ഒരു വർഷം മുഴുവൻ മഴയെ പെയ്തിട്ടില്ല. ആ സമയത്താണ് ഈ വീഡിയോ കാണുന്നത്. ഈ വീഡിയോ എടുത്ത് കൊടുക്ക ശുഭേന്ദ്ര ശർമ്മയുടെ വീഡിയോ കാണുന്നൊന്നും അന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇത് പിന്നെ അരിച്ചേട്ടന് ചിലപ്പോൾ അറിയായിരിക്കും ഇതിൻ്റെ ആളുടെ ആണെന്നൊക്കെ. അങ്ങനെയാണ് പിന്നെ അരിച്ചേട്ടൻ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുള്ളി ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ അതിനെക്കുറിച്ച് പഠനം നടത്തില്ല. ആ പഠനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതിൻ്റെ ഈ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കൊടുത്തൊരു വീഡിയോ അല്ല അത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഇതിൻ്റെ ഈ സ്ഥലം കാണുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരത്ത് പറയുമായിരുന്നു. അതായത് ആദ്യം പോലെ കണ്ട വ്യക്തി എന്നുള്ള നിലയിൽ ഇത് ഇത്രയും ഇവിടെ ഈ ഒരു ഇങ്ങനൊരു പാറപ്പുറത്ത് ഇത്രയും മരം വളർന്ന് വരുമോ, ഇതെങ്ങനെ സാധിച്ചു? അത് തന്നെയല്ല, ഇതിൻ്റെ ഈ നമ്മുടെ കാണുന്ന ഒരു മരുഭൂമികൾ കടന്ന ഒരു സ്ഥലത്തെ ഈ തറയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. ഇവിടെ മൊത്തം എന്താ പറയുന്ന ഒരു വേരയുടെ കുരിപ്പുകളും അത് അങ്ങനെയൊന്നും ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ഒരു വേറൊരു എന്താ സസ്യശ്യാമള കോമളം എന്ന് പറയത്തില്ല, അങ്ങനെ ഒരു സ്ഥാനമാക്കി മാറ്റിയത് ഒരു സ്വർഗം പോലെ അതിനെ മാറ്റി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. പിന്നെ ഞാനിപ്പോൾ ശാലയിൽ ഒരു ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോയ പല ഒരുപാട് പ്രോജക്റ്റുകൾ തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കാണുന്ന സമയത്ത് ഇതെല്ലാം ഓരോ മരം കാണുമ്പോഴും മരത്തിൻ്റെ വലിപ്പം കാണുമ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന പോലത്തെ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് മിയാവാക്കി. അങ്ങനൊരു ഇൻ്റർനെറ്റിൽ നിന്ന് വായിച്ചുള്ള അറിവ് വെച്ച് അരിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ ആകുമോ, ഇത് ശരിക്കും യഥാർത്ഥ മിയാവാക്കി എന്നെ വന്ന് കണ്ടാൽ അന്തപ്പെട്ടു പോകുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടത്തി വെച്ചിരിക്കുന്നത്. എന്നെ ഭയങ്കരമായിട്ട് അത് നിങ്ങൾ എൻ്റെ വിഷ്വൽ കാണുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അവിശ്വസനീയമായ ഒരു കാര്യമാണ് ഇവിടെ സാധിച്ചിരിക്കുന്നത് ഈ 15-16 വർഷം കൊണ്ട്. നമസ്കാരം, മിസ്റ്റർ ഹരി എൻ്റെ അമ്മാവനാണ്. ഈ സ്ഥലം മേടിക്കുന്ന സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഈ സ്ഥലം മേടിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എല്ലാം പാറ മാത്രമേ ഉള്ളായിരുന്നു, വേറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് ഹരിമാമൻ എന്നോട് പറഞ്ഞത് എടാ ഇവിടെ നമുക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റവന്യൂ ജനറേഷൻ അല്ല, കാട് വെച്ച് പിടിപ്പിക്കണം, മരം വെച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ മരം വളർത്തണം, ഒരു ഇഷ്ടമുള്ള ഒരുപാട് മരങ്ങൾ വെക്കണം എന്നുള്ള ഐഡിയയിലാണ് ദൈവം ചെയ്തത്. പക്ഷേ ഇപ്പം ഉപസ്ഥ പറഞ്ഞ പോലെ ഇവിടെ വെച്ച മരങ്ങളൊക്കെ ഒന്നും പിടിക്കുന്നില്ല. കാരണം ഇൻഡിവിജ്വലായിട്ട് ഓരോ മരം വെക്കുന്നു, അത് പിന്നെ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നില്ല, വെളിച്ചം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ സാഹചര്യത്തിലാണ് ഞാൻ വളരെ ആശ്രയമായിട്ട് ഈ മിയാവാക്കി മെതേഡിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരുന്നത് ഈ പ്രകൃതി പുനരുജ്ജീവനം എന്ന് പറഞ്ഞാൽ ഒരു എക്കോസിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു മരം അല്ലെങ്കിൽ ഒരു കൂട്ടം മരങ്ങൾക്ക് സ്വയം സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ മിയാവാക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഹരിമാമനോട് പറയുകയും അദ്ദേഹം അത് വളരെ ശക്തമായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം മുമ്പാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് ആ 5 വർഷം കൊണ്ട് ഈ ഒരു ഈ നമ്മൾ ഈ ഇരിക്കുന്ന ഒരുപാട് സ്ഥലം പാറപ്പുറത്ത് ഇത്രയും ഗ്രോത്ത് വന്നു എന്നുള്ളതിനുപരി ഇതേ സമയത്ത് തന്നെ ഒരുപാടിടത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ മരം വെച്ച് പിടിപ്പിച്ചിരിക്കുകയല്ല ഇവിടെ. ഇപ്പോൾ മരങ്ങളുടെ കൂടെ ഒരുപാട് ചെടികൾ, ഇപ്പോൾ ഇവരിപ്പോൾ ഒരു കൂട്ടം മരം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കിളികൾ വരുന്നു, അല്ലെങ്കിൽ പക്ഷികൾ വരുന്നു, ചിത്രശലഭം വരുന്നു, അല്ലെങ്കിൽ മറ്റ് ചെറിയ ജീവികൾ വരുന്നു. അപ്പോൾ ഈ ജീവികൾ വരുന്നതിലൂടെ ഒരുപാട് മറ്റ് വിത്തുകളും ചെടികളും ഒക്കെ ഇവിടെ കൂടുതൽ വളരുകയാണ്. ശരിക്കും നമ്മൾ ഉദ്ദേശിച്ചതിനൊരു ഗ്രോത്ത് എന്ന മരം ആണെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു എക്കോസിസ്റ്റമാണ്. ഇപ്പം ഈ ഇതിനകത്ത് ഒരുപാട് തന്നെത്താൻ വരുന്ന ചെടികളും ഒരുപാട് പക്ഷികളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന ഒരു ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി തന്നെ ഭയങ്കര വ്യത്യാസമാണ്. കാരണം നമ്മൾ ഈ നാഴിക 40 വട്ടം അഫോറസ്റ്റേഷൻ, ഡീഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നിടത്ത് കഷ്ടപ്പാടുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാടിന് നമ്മുടെ കൺമുമ്പിൽ കിട്ടുന്ന റിസൾട്ട്, ഇപ്പോൾ പണ്ട് ആളുകൾ പറയുമായിരുന്നു നമ്മൾ ഇന്നൊരു മരം വെക്കുന്നത് നാളത്തെ തലമുറയ്ക്ക് ഫലം കിട്ടാനാണ്. പക്ഷേ ഇന്നങ്ങനെയല്ല. ഈ മിയാവാക്കി മെതേഡിലൂടെ നമ്മൾ ഒരു മരം വെച്ചാലും അടുത്ത് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇത് ഇരച്ച് കയറുകയാണ്. അതിപ്പം ഫലവൃക്ഷമായാലും അല്ലെങ്കിൽ കാട്ടുമരമായാലും അല്ലെ ഔഷധ ചെടികളായാലും അതിന് വളരെ എക്സ്പോണൻഷ്യലായിട്ടുള്ളൊരു ഗ്രോത്ത്, അത് സമീപത്തുള്ള ഒരു എൻവയോൺമെൻറ്റായിട്ട് സന്തുലിതാവസ്ഥ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചൊരു ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ അക്കിയുടെ മിയാവാക്കി വിഭാവനം ചെയ്ത ഒരു രീതി, അത് ഇത്രയും ശക്തമായിട്ടും അതേ റിസൾട്ട് ഇവിടെ റീക്രിയേറ്റ് ചെയ്തത് വളരെ വളരെ ശക്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോഴും നമുക്ക് ഇവിടെ ഒന്നിരിക്കുമ്പോഴൊക്കെ ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അത് തുടർന്നും ഇങ്ങനെ തന്നെ ആവട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മൾ ചാല സ്കൂളിൽ വെച്ച് പിടിപ്പിച്ച മിയാവാക്കി വനമാണ്. ഇത് 2020 ജനുവരി 30-ാം തീയതിയാണ് ഇത് വെച്ചത്. അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അത് പ്രൊഫസർ മിയാവാക്കിയുടെ ജന്മദിനമായിരുന്നു.
അപ്പോൾ ആ ദിവസം നമ്മൾ അത് ഇവിടെ 30 ആണോ 29 ആണോന്ന് ഞാൻ പറഞ്ഞു, അതിലേതോ ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും ആ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു അത്. ആ ജന്മദിനത്തിൽ അദ്ദേഹം ഓൺലൈനായിട്ട് അവിടെ ജപ്പാനിൽ നിന്നും കണ്ടുകൊണ്ട് ആണ് നമ്മളിവിടെ ഈ മരം നടുന്നത്. അന്ന് ഇവിടുത്തെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റും വിദ്യാർത്ഥികളും ഇതിൻ്റെ ഫണ്ടിങ് നടത്തി തന്ന് നിർവഹിച്ചത് കേരള ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലാണ്. ഡോക്ടർ കെ എം എബ്രഹാം ചെയർമാനായുള്ള ഈ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കൽ, ചെയർമാനിൽ അദ്ദേഹം വൈസ് ചെയർമാനാണെന്ന് തോന്നുന്നു, മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ, പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു കൗൺസിലാണ്. അപ്പോൾ അവർ പരീക്ഷ ഒരു പുതിയ ആശയം, നല്ലൊരു ആശയം, സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആശയം പ്രസൻറ്റ് ചെയ്താൽ അത് നടപ്പിലാക്കാനായിട്ടുള്ള സപ്പോർട്ട്, പിന്തുണ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്തത്. ഇവിടെ അന്ന് നട്ടുപിടിപ്പിച്ച ശേഷം 3000-ലധികം മരങ്ങളാണ്. പ്രൊഫസർ മിയാവാക്കി അവസാനമായി പങ്കെടുക്കുന്ന പൊതുപരിപാടി, അദ്ദേഹത്തിൻ്റെ 92-ാം വയസ്സിലായിരുന്നത് ഇതാണ്. അതിനുശേഷം അദ്ദേഹം 1.5 വർഷത്തിനുശേഷം അന്ന് കോവിഡ് വരികയും 1.5 വർഷത്തിനുശേഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 സഹപ്രവർത്തകർ, 76 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ സഹഗ്രന്ഥകാരനായ പ്രൊഫസർ ബോക്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശിഷ്യയായ ഡോക്ടർ ഫിജുവാര കെസ്യും, രണ്ടും എമറിറ്റസ് പ്രൊഫസർമാരാണ്. അവർ രണ്ടുപേരും ഇവിടെ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകാനായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മരങ്ങൾക്കും ഈ ഭൂമിക്കും ഈ മരങ്ങൾക്കുണ്ടായ വളർച്ച വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. അതേക്കുറിച്ച് തന്നെ ഞങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് വേറൊരു പഠനം നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ഥലം, ഈ സ്കൂളിൻ്റെ സ്ഥലം ഒരിക്കലും നേരത്തെ കിളയ്ക്കുകയോ രാസവളം ഇടുകയോ അല്ലെങ്കിൽ രാസ കീടനാശിനികൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ ശുദ്ധമായി കിടന്നൊരു മണ്ണാണ്. ആ മണ്ണ് കരികിലെയും ചെപ്പുമൊക്കെ വീണ് കിടന്ന് വളക്കൂറുണ്ടായിരുന്ന ആ മണ്ണിലാണ് നമ്മളിത് നട്ടു വളർത്തുന്നത്. അത് നട്ടു വളർത്തി ഈ മരങ്ങളൊക്കെ ഉണ്ടായ വളർച്ച, അതായത് 50-60 അടി പൊക്കമുള്ള മരങ്ങളാണ്, 32 മാസം ഇപ്പോൾ ഇത് കഷ്ടിച്ച് 32 മാസമാണ്. ഈ 32 മാസം കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന വളർച്ചകൾ ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇതിൻ്റെ അകം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാടിൻ്റെ എൻവയോൺമെൻറ്റാണ് ഇതിനകത്തുള്ളത്. ഇവിടെ പക്ഷികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, അതുപോലെ തന്നെ താഴെ ചെറിയ ചില അണ്ടർഗ്രോത്ത്, ഈ കാടിൻ്റെ അടിയിൽ വളരുന്ന ചില ചെടികളുണ്ട്. പക്ഷേ നമ്മൾ കാട് പിടിച്ച് കിടക്കുക എന്ന് പറയുന്നൊരു സംഭവം, നമ്മുടെ വിചാരം കാട് കണ്ടിട്ടില്ലാത്തവരല്ല ഇത് പുല്ല് മൂടി കിടക്കുന്നു, ഇതിനകത്ത് പാമ്പ് കയറി കിടക്കുന്നു ഒക്കെയാണ്. പക്ഷേ നിങ്ങൾ നോക്കുക, ഈ കാട്ടിൽ നമുക്ക് മണ്ണിരയുടെ കുരിപ്പയും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കാണാം. അവിടെ ഇവിടെയും ചെറിയ ചെറിയ ചെടികൾ നിൽക്കുന്നത് കാണാം. ഇതിന് പുറത്ത് തരിശായിട്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് സർവത്ര കാട് പിടിച്ച് പുല്ല് വളർന്ന് കുട്ടികൾക്ക് അപകടകരമായ ഒരു അവസ്ഥയിൽ അങ്ങനത്തെ വളർച്ച, അത് ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകാരത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഇവിടെ തികച്ചും വേറൊരു അന്തരീക്ഷമാണ് ഈ 20 സെൻറ്റിനകത്ത് ഉള്ളത്. അപ്പോൾ ഇത്തരം കാടുകൾ, ഈ കാട് ഒരു പ്രദേശത്തിൻ്റെ തന്നെ സ്വഭാവം മാറ്റിമറിക്കാൻ പറ്റിയ ഒരു സാങ്കേതിക വിദ്യയാണ് മിയാവാക്കി മാതൃക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇത് ആർക്കും വന്ന് കാണാം സ്കൂൾ സമയത്ത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് ഒരു സാക്ഷ്യം കൂടി, നമ്മുടെ സ്കൂളിൻ്റെ PTA ഭാരവാഹിയായിരുന്ന ശ്രീ സജികുമാർ, അദ്ദേഹം ഇതിൻ്റെ തുടക്കം തൊട്ടിതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. മറ്റെല്ലാവരെയും പോലെ തുടക്കത്തിൽ ഇത് വിജയിക്കുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് ഇതൊരു പുതിയ ഒരു ഐഡിയ ആയിട്ടാണ് തോന്നിയത്. കാരണം പണ്ട് പോലെ നമ്മൾ കേട്ടിട്ടുള്ളത് രണ്ട് മരങ്ങൾ തമ്മിൽ ഒരു അകലം വേണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ സ്പേസിനകത്ത് ഒരുപാട് മരങ്ങൾ വരുമ്പോൾ ഇത് വളർന്നു വരുമോ എന്നുള്ള ഡൗട്ട് നമുക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് മരണപ്പെട്ടു പോയ മിയാവാക്കി എന്നെ ഓൺലൈനിൽ നമ്മളുമായിട്ട് സംവാദം നടത്തിയിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അപ്പോഴും നമുക്ക് സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു, കുറേയൊക്കെ പരീക്ഷ ചെയ്ത് പോകുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ വെച്ചതിൽ ഒരെണ്ണം പോലും പോയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, ഇതിനോടൊപ്പം ഇത് വെക്കുന്നതിനോടൊപ്പം തന്നെ സ്വതന്ത്രമായി അല്ലാതെ നമ്മൾ ചെടികൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വളർച്ചയും ഇതും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇത് അതിൻ്റെയൊക്കെ ഒരു 4-5 ഇരട്ടിയോളം വളർച്ച വന്നിട്ടുണ്ട്. കാരണം പ്ലാവ് അടക്കമുള്ള മരങ്ങൾ നമ്മൾ പുറത്ത് വെച്ചു, അതിൻ്റെ 2 വർഷത്തെ വളർച്ചയും ഇതിൻ്റെ 2 വർഷത്തെ വളർച്ചയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഹൈറ്റിലും സൈസിലുമൊക്കെ അന്തരമുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ സ്കൂളുകളിൽ വെച്ചിട്ടുള്ള ഏറ്റവും മികച്ച മിയാവാക്കി മാതൃക ഇതാണ്. വേറെ എങ്ങും നമ്മളങ്ങനെ സ്കൂളുകളിൽ വെച്ചിട്ടില്ല, സ്കൂളിന് പുറത്ത് ആണ് വെച്ചിരിക്കുന്നത്, കടൽ തീരത്തും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ചിട്ടുള്ളത്. പല ജാതി സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വളർച്ച ഒരിടത്തും കിട്ടിയിട്ടില്ല. കാരണം ഇതുപോലെ ഉള്ള ഒരു സ്ഥലം വേറെ ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം വെച്ചാൽ രാസവളവും രാസകീടനാശിനിയൊന്നും ഉപയോഗിക്കാതെ കിടന്നൊരു സ്ഥലം. അപ്പോൾ ഇത് കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു സാങ്കേതികവിദ്യ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ കൃഷിയിൽ അവർക്കിത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കൃഷി എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും ഞങ്ങൾക്ക് തെങ്ങ് മിയാവാക്കി മാതൃകയിൽ നടാമോ എന്ന്. ഒരിക്കലും ഏകവിള മിയാവാക്കി മാതൃക സജസ്റ്റ് ചെയ്യുന്നില്ല. 10 മിനിമം 30 തരം ചെടികളെങ്കിലും ഇടകലർത്തി വളർത്തിയെങ്കിൽ മാത്രമേ അതിന് ഈ പറയുന്ന പ്രകൃതിയുടെ ഒരു പരിരക്ഷണം ലഭിക്കുകയുള്ളൂ. അതായത് അതിൽ വരുന്ന പുഴുക്കളെയും പ്രാണികളെയും ഒക്കെ മറ്റു പ്രാണികളും ഇതൊക്കെ തിന്നുന്ന ഒരു സ്വാഭാവിക അവസ്ഥ ഉണ്ടാകണമെങ്കിൽ മിനിമം ഒരു 30 സ്പീഷീസ് എങ്കിലും വേണം. എന്തായാലും ഈ മിയാവാക്കി മാതൃകയെക്കുറിച്ച് പഠിക്കുന്ന നല്ലതാണ്. നിങ്ങൾക്ക് എത്ര കുറഞ്ഞ സ്ഥലത്താണെങ്കിലും നിങ്ങൾക്കിത് സ്വയം ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ഇത് പഠിക്കുക, പരീക്ഷിച്ച് നോക്കുക.